ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. എളുപ്പം വെക്കാവുന്ന വ്യത്യസ്തമായ ഒരു കടലക്കറി, ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാവുന്നത്. എങ്ങനെയാ തയ്യാറാക്കാൻ വേണ്ടുന്ന നോക്കാം. ആ കടല ഒരു മുക്കാൽ കപ്പ് കടല, വെള്ള കടല വെള്ളത്തിലിട്ട് കുതിർത്തതായത്. ഇതിന് ഉപ്പൊക്കെ ഇടാൻ വരട്ടെ. നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കണം. നന്നായിട്ട് വേവട്ടെ. ഇനി ഒരു മുറി തേങ്ങ നമുക്ക് മുളക് പൊടി മാത്രം കൂട്ടി നന്നായിട്ട് അരച്ചോണ്ട് വരാം. വേണമെങ്കിൽ സ്വല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഇതിലിട്ടാലും മതി, കറിവേപ്പില ഇതിന്റെ കൂടെ ചേർത്ത് അരച്ചാലും മതി. ഇത് നല്ല വെണ്ണ പോലെ അരയ്ക്കാം. അരച്ചോണ്ട് വരാം. ആയോ നോക്കാം. നല്ല വൃത്തിയായിട്ട് വെന്തു. നമുക്ക് ഉപ്പിടാം. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പൊ ഞാൻ തേങ്ങ മുളക് കൂട്ടി അരച്ചു വെച്ചിരിക്കുക. നല്ല വെണ്ണ പോലെ അരച്ചു. ഇത് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഒരു സിമ്പിൾ കടലക്കറിയാം. എരി കൂടുതൽ വേണമെന്നുള്ളവര് കൂടുതൽ മുളക് അരയ്ക്കണം. നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് കടുക് അരക്കണം. വാങ്ങി വെച്ചിട്ട് നമ്മൾ കടുക് അരക്കണം. കടുക് മൂക്കുമ്പോൾ നമ്മളൊരു മുളക് കൂടി ഇടുക. എന്റെ മുളകും ഇട്ടു. കുറച്ച് കറിവേപ്പില ഇടണം. കടുവ് പൊട്ടിക്കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കണം. നമുക്കിത് എടുക്കാം. കൂടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ദോശയാകാം ഇഡലിയാകാം. ഞാൻ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ദോശ അതും കൂടി എങ്ങനെയാണെന്ന് കാണിക്കാം. ഇനി ചീനച്ചട്ടി അടുപ്പേ വെച്ച് സാധാരണ ഇഡലിയുടെ മാവാ ഏറ്റവും നല്ല ഓഞ്ച് പോലുള്ള മാവ് ഏറ്റവും നല്ലത്. അത് ചീനച്ചട്ടി അടുപ്പേ വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയോ അരിമാവ് ഒഴിക്കണം. ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഉരുളി ആയാലും മതി. ഞാൻ മൂന്ന് തടി ഒഴിച്ചു. വലിയ ചീനച്ചട്ടിയാണ് കൂടുതൽ ഒഴിക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് സിമ്മാക്കി വെക്കണം. ആകുമ്പോൾ എടുക്കാം. കുറച്ചൊന്ന് വെന്തു. ഇനി ഇത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് ഇതായോ എന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള കടലക്കറിയും ചീനച്ചട്ടി ദോശയും റെഡിയായി. കടലക്കറി സാധാരണ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.